ഹലോ ഓൾ, സി ബി എസ് ഇ ക്ലാസ് ടെന്നിന്റെ കെമിസ്ട്രിയിലുള്ള കാർബൺ ആൻഡേഴ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ 11th ആൻഡ് 12th ബയോളജി ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അതേപോലെ 10th സ്റ്റാൻഡേർഡ് സയൻസിനും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻസിനായിട്ട് ഞങ്ങൾ വിളിക്കേണ്ട നമ്പർ 9895644616. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓഡിയോ നമ്മൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കാർബണിന്റെ കോമ്പൗണ്ട്സിന്റെ നെയിമിംഗിന്റെ വീഡിയോസും കെമിക്കൽ റിയാക്ഷന്റെ വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് രണ്ടെണ്ണം ആദ്യം നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് കുറേ നന്നായിട്ട് നമ്മുടെ കേട്ട് 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 നല്ല പരിചയം ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ വീഡിയോ കുഴപ്പമില്ല, ഇത് ബേസിക്സിന്റെ വീഡിയോ ആണ്. പക്ഷെ ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ പേരൊക്കെ ഇടാൻ തുടങ്ങുമ്പോഴേക്കുണ്ടല്ലോ, കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും ആ വീഡിയോസ്, നെയിമിംഗിന്റെ വീഡിയോ ഒക്കെ ആദ്യമേ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോട്രോപ്സ് എന്താണ്, കാർബണിന്റെ അലോട്രോപ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണെ. അപ്പൊ കാർബൺ തന്നെ എങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു ഫ്രീ ഫോമില് എക്സിസ്റ്റ് ചെയ്യേണ്ടെന്നും അതേപോലെ തന്നെ കമ്പൈൻഡ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫ്രീ ഫോമിലെന്ന് പറയുന്നത് എന്താണ്, കാർബൺ മാത്രമേ ഉള്ളൂ, കാർബൺ മാത്രം, തമ്മിൽ തമ്മിൽ കാർബൺ 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 മാത്രമേ ഉള്ളൂ, അതിനെയാണ് ഫ്രീ ഫോം എന്ന് നമ്മൾ പറയുന്നത്, പ്യുവർ കാർബൺ ആയിരിക്കും. അപ്പൊ പ്യുവർ കാർബൺ തന്നെ പല ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പല ഫിസിക്കൽ സ്റ്റേറ്റ്സിൽ, ഫിസിക്കൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വേരിയസ് ഫിസിക്കൽ ഫോംസ്, വേരിയസ് ഫിസിക്കൽ ഫോംസ് In which element can exist, അതിനെയാണ് നമ്മൾ അലോട്രോപ്പ് എന്ന് പറയുന്നത്. സോ കാർബണിനെ സംബന്ധിച്ചിടത്തോളം 2 ഇമ്പോർട്ടന്റ് അലോട്രോപ്സ് ഏതൊക്കെയാണ്, ഡയമണ്ട് അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണത്തിന്റെ സ്വഭാവം ഉൾപ്പെടെ ഭയങ്കര ഡിഫറെന്റ് ആണ് എന്ന് പറയാം. ഇനി മൂന്നാമത്തേത് അടുത്തിടയ്ക്ക് കണ്ടുപിടിച്ചതാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറൻസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഫുള്ളറൻസ്. ഓക്കെ, അപ്പൊ ഡയമണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പെറന്റ് ആണ്, അതേപോലെ തന്നെ വേറെ എന്താ, ഭയങ്കര ലസ്റ്ററസ് ആണ്, അതുപോലെ തന്നെ ഒട്ടുമേ നോട്ട് എ ഗുഡ് കണ്ടക്ടർ, നോട്ട് അറ്റ് ഓൾ എ കണ്ടക്ടർ, നോട്ട് എ ഗുഡ് കണ്ടക്ടർ എന്തിന്റെയൊക്കെ, ടെമ്പറേച്ചറിന്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ ഒന്നിന്റെയും ഗുഡ് കണ്ടക്ടർ അല്ല നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഭയങ്കര ഹാർഡാണ്, ഇറ്റ് ഇസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് നോൺ. അപ്പൊ ഇത്രയും ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറെ ഉപയോഗങ്ങളുണ്ട്. അത് നമ്മൾ ഡയമണ്ടിന്റെ യൂസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇനി ഓൺ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഡയമണ്ട് എന്ത് ചെയ്യും, ഡയമണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്, വേറെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. വിച്ച് ഷോസ് ദ ഡയമണ്ട് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി കാർബൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡയമണ്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഉണ്ടാവും, അതായത് മോളിലൊരു കാർബൺ ഇങ്ങനെ ഉണ്ടാവും, മോളിലൊരു കാർബൺ പിന്നെ താഴേക്ക് മൂന്ന് കാർബൺസ് അങ്ങനെ ഇത് കണ്ടോ, മോളിലൊരു കാർബൺ താഴെ ഇങ്ങനെ കാർബൺസ് ഉണ്ടാവും, ഇങ്ങനെ മോൾ ഇങ്ങനെ കുത്തനെ ആയിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു, ഇത് കണ്ടോ, ഇത് മോളിലൊരു കാർബൺ താഴെ ഇങ്ങനെ മൂന്ന് കാർബൺസ്. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ നാലെണ്ണം, അങ്ങനെ എല്ലാ കാർബൺസും അതേപോലെ തന്നെയായിരിക്കും. അപ്പൊ ഇതൊരു 3 ഡയമെൻഷനൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് നമ്മൾ ഡയമണ്ട് ഫോം ചെയ്യുന്നത്. ഓരോ കാർബണും ചുറ്റും 4 അതർ കാർബൺ, ഈ കാർബൺ നോക്കിയാൽ 1, 2, 3, 4 കാർബൺ വെച്ചിട്ട് സറൗണ്ടഡ് ആയിട്ടുണ്ടാവും. ഇത് തമ്മിൽ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള കോവലന്റ് ബോണ്ട്. അത് എന്തുകൊണ്ടാണ് കോവലന്റ് ബോണ്ട് ഉള്ളതെന്ന് നമ്മൾ ഈ ഓഡിയോയിൽ തന്നെ, ഈ ഒരു വീഡിയോയിൽ തന്നെ നോക്കും. എന്നിട്ട് റെഗുലർ ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇത് കണ്ടോ, 1 ഇവിടെ ഒരു കാർബൺ ഉണ്ട്, 1, 2, 3 പിന്നെ പറഞ്ഞാൽ മുകളിലേക്ക്. അപ്പൊ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടി മൂന്ന് വിരലിങ്ങനെ കുത്തനെ നിൽക്കണ പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ ഏത് കാർബൺ എടുത്താലും അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർബണിന്റെ തമ്മിൽ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര വലിയൊരു നെറ്റ്വർക്ക് ഓഫ് കോവലന്റ് ബോണ്ട്സ് ആണ് ഉണ്ടാവണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഹാർഡായിട്ടും നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ഹാർഡ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല സാധനങ്ങളും, ഇപ്പൊ ഗ്ലാസ് കട്ടിങ്ങിനൊക്കെ ഉണ്ടല്ലോ, ഗ്ലാസ് കട്ടിങ്ങിന് യൂസ് ചെയ്യും. അതേപോലെ തന്നെ
നമ്മുടെ ഓയിൽ ഡ്രിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഓയിൽ കിട്ടാനായിട്ട് നമ്മൾ കുഴിക്കില്ലേ, അങ്ങനെ ആ ഓയിൽ ഡ്രിൽസിന്റെ എക്യുപ്മെന്റ്സിലൊക്കെ നമ്മൾ ഡയമണ്ടാണ് യൂസ് ചെയ്യുക. അതേപോലെ കുറേ ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് വേണം, എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഡയമണ്ടാണ് യൂസ് ചെയ്യുക. അതേപോലെ ഡയമണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, എക്സ്ട്രീംലി ഹൈ ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ഭയങ്കര 3500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡയമണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അത് ഇത്രയും സ്ട്രോങ് മെൽറ്റിംഗ് പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാർബണും കാർബണും തമ്മിൽ ഡയമണ്ടിന്റെ ഉള്ളിലുള്ള ബോണ്ട് എന്ന് പറയണതുണ്ടല്ലോ, ഭയങ്കര സ്ട്രെങ്ത് ആണ് ഇവര് തമ്മിൽ. അപ്പൊ ഇവരെ പിടിച്ചങ്ങോട്ട് വലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ചൂട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഇലക്ട്രോണിൽ എല്ലാവരും ബിസിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ഫോം ചെയ്തിട്ട് എല്ലാവരും ബിസി ആയിട്ട് നിൽക്കുക. സോ ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ അത്യാവശ്യം നമ്മൾ ഡയമണ്ടിന്റെ ഒരു സ്ട്രക്ചർ കഴിയും. ഇനി അതേസമയം ഗ്രാഫൈറ്റ് നല്ല രസം കേട്ടോ. ഗ്രാഫൈറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ഗ്രാഫൈറ്റ് മറ്റേത് ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം 3D സ്ട്രക്ചർ ആണ്, അതേസമയം ഗ്രാഫൈറ്റിന് ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെ, ഈ ഗ്രാഫൈറ്റിലെ 3 കാർബൺ ആറ്റംസ് ആർ ലിങ്ക് ടു ഈച്ച് അതർ. ഓക്കെ, പക്ഷെ 4th കാർബൺ ആറ്റം ആർ നോട്ട് ലിങ്ക് ടു ഈച്ച് അതർ, ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഫ്രീ. അതുകൊണ്ട് ഇങ്ങനെ 3 കാർബൺ ആറ്റംസ് ആർ ലിങ്ക്ഡ്, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തേക്കണേ, ഫ്ലാറ്റ് ആയിട്ട് ഒരു ഹെക്സഗണൽ റിംഗ് ആയിട്ടാണ്, ഹെക്സഗണൽ റിംഗ് ആയിരിക്കും അവർ ഫോം ചെയ്ത്. ഓക്കെ, ഹെക്സഗണൽ റിംഗ്, ഇത് നോക്കിയേ, ഇതിന്റെ സ്ട്രക്ചർ നോക്കിയേ, ഇത് കണ്ടോ, 1, 2, 3, 4, 5, 6 കണ്ടോ, ഹെക്സഗണൽ റിംഗ്, ഇവിടെ ഒരു ഹെക്സഗണൽ റിംഗ്, ഇങ്ങനെ കുറെ ലെയർ ആയിട്ട് ഫ്ലാറ്റ്, ഇത് ഒരു ഷീറ്റ്, അതിന്റെ മുകളിൽ ഒരു ഷീറ്റ്, അതിന്റെ മുകളിൽ ഒരു ഷീറ്റ്, ഇങ്ങനെയായിരിക്കും ഇത് തമ്മിൽ തമ്മിൽ ഒക്കറിയണം. ഓക്കെ, അപ്പൊ ഒരു ഒരു കാർബണിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഈ ഒരു കാർബൺ എടുത്താൽ തന്നെ കണ്ടോ, 1, 2, 3 ഇവര് തമ്മിൽ തമ്മിൽ ലിങ്ക് ഇല്ല, ഇവര് തമ്മിൽ തമ്മിൽ ലിങ്ക് ഇല്ല. അതായത് കാർബണിന്റെ 3 വാലൻസി മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്, അല്ല ബോണ്ടഡ് ആയിട്ടുള്ളത്, അതിന്റെ ഒരു വാലൻസി ഇല്ല, ആ ഇലക്ട്രോൺ ഫ്രീ ആണ്. ആ ഇലക്ട്രോൺ ഇങ്ങനെ ഓടി നടക്കും. ഇലക്ട്രോൺസ് ഫ്രീ ഉണ്ടെങ്കിൽ എന്താ, ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ക്യാൻ സ്ലൈഡ് ഓവർ ഈച്ച് അതർ, രണ്ടെണ്ണത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള ലൂബ്രിക്കന്റ് ആയിട്ട് നമ്മൾ ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യും, സൈക്കിളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഗ്രാഫൈറ്റ് മെഷീൻ പാർട്സിന്റെ ഇടയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യും. അതേപോലെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, അപ്പൊ ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു. പിന്നെ മാത്രമല്ല ഗ്രാഫൈറ്റിന്റെ വേറൊരു പ്രത്യേകത, ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഹെക്സഗണൽ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും, ലെയേഴ്സ് ഫോം ചെയ്തു പറഞ്ഞില്ലേ, ഈ ലെയറുകൾ തമ്മിൽ തമ്മില് ഒരു ചെറിയ വീക്ക് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്. ആ വീക്ക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സിനെ, ആ പെർട്ടിക്കുലർ അട്രാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് വാൻഡർ വാൽസ് അട്രാക്ഷൻ എന്നാണ് പറയാം. ഓക്കെ, വാൻഡർ വാൽസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എന്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വാൻഡർ വാൽസ്. ഓക്കെ, വാൻഡർ വാൽസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവരുടെ ലെയേഴ്സ് തമ്മിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു, ലെയേഴ്സ് ക്യാൻ സ്ലൈഡ് ഓവർ ഈച്ച് അതർ, സോ ഇറ്റ് ഇസ് എ വെരി ഗുഡ് ലൂബ്രിക്കന്റ് എന്നുള്ളത് പറഞ്ഞു അല്ലെ, ലൂബ്രിക്കന്റ് ആണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, നല്ല കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ഗുഡ് കണ്ടക്ടർ. അതെന്താ കാരണം ഗുഡ് കണ്ടക്ടർ ആവാൻ, ബിക്കോസ് ഇൻ ഗ്രാഫൈറ്റ് ഓൺലി 3 കാർബൺ ആറ്റംസ് ആർ ബോണ്ടഡ് ടു ഈച്ച് അതർ. Only 3 electrons of the carbon are bonded to each other and the 4th valence electron is free. അങ്ങനെ 4th valence electron free ആയത് കാരണം അതിനെ ഓടി നടന്നിട്ട് അതിനെ electricity conduct ചെയ്യാൻ പറ്റും. The presence of free electron makes the graphite a very good conductor of electricity. പക്ഷേ നമ്മുടെ ഗ്രാഫൈറ്റിനും വളരെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ അത് ഇത്രയും സംഭവങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇനി എന്താ വെച്ചാൽ, രണ്ടെണ്ണത്തിന്റെ യൂസസ് എന്തൊക്കെയാ. ഇപ്പൊ ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡയമണ്ട് ഡെഫിനറ്റ്ലി ജ്വല്ലറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. കട്ടിംഗ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഡയമണ്ട് എഡ്ജ് ഉള്ള നൈഫ്സ് ഉണ്ട്, ഡയമണ്ട് നൈഫ് ഒക്കെ ഉണ്ട്, ഭയങ്കര ഷാർപ്പായിരിക്കും കേട്ടോ അത്. അതേപോലെ തന്നെ ഗ്ലാസ് കട്ട് ചെയ്യാനായിട്ട് ഡയമണ്ടിനെ യൂസ് ചെയ്യും.
അതുപോലെ തന്നെ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യണം, നമ്മൾ നേരത്തെ പറയില്ലേ റോക്ക് ഡ്രില്ലിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് റോക്ക് ഡ്രില്ലിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഡയമണ്ട് യൂസ് ചെയ്യും. അതേപോലെ വേറൊരു കാര്യം, ഡയമണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കടയിപ്പിച്ച് കോൾ എടുത്തു, അതല്ലാതെ പെൻസിലിന്റെ മോനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിൽ നമ്മൾ ചൂടാക്കി എന്ന് വിചാരിച്ചത്. നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ ലാബിലൊക്കെ ഭയങ്കര ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗെറ്റ്സ് ട്രാൻസ്ഫോം ടു സിന്തറ്റിക് ഡയമണ്ട്സ്. അതിനെ സിന്തറ്റിക് ഡയമണ്ട്സ് ഭയങ്കര കുഞ്ഞതായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നാച്ചുറൽ ഡയമണ്ട് സിന്തറ്റിക് ഡയമണ്ട്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സിന്തറ്റിക് ഡയമണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം ഇത് ഡയമണ്ടിന്റെ ഇനി ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ലൂബ്രിക്കന്റ് ആയിട്ട്, നമ്മൾ നേരത്തെ പറയില്ലേ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യും, അതേപോലെ പെൻസിലിൽ യൂസ് ചെയ്യും, നമ്മൾ പെൻസിലിന്റെ മോനയിൽ യൂസ് ചെയ്യില്ലേ, അപ്പൊ പെൻസിൽ ലെഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മൾ അലൂമിനിയം റിഫൈനിങ്ങിൽ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്തില്ലേ. ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് നമ്മൾ അലൂമിനിയം റിഫൈൻ ചെയ്തത് അല്ലെ. അപ്പൊ ഇലക്ട്രോഡ്സ് ആയിട്ട്, കാരണം ഗ്രാഫൈറ്റ് നല്ല കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, അപ്പൊ ഡ്രൈ സെല്ലിലും ബാക്കി എല്ലാ സാധനങ്ങളിലും കാർബൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇലക്ട്രോഡുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ കുറേ യൂസസ് നമ്മുടെ ഗ്രാഫൈറ്റിനും അതേപോലെ തന്നെ ഡയമണ്ട് പോലത്തെ സംഭവങ്ങൾക്കും ഉണ്ട്. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കാർബൺ എന്ന് പറയുന്ന സംഭവം, കാർബൺ എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഫോംസ് ഓൺലി കോവലന്റ് കോമ്പൗണ്ട്. വൈ ഈസ് ഇറ്റ് ദാറ്റ് ഇറ്റ് ഫോംസ് ഓൺലി കോവലന്റ് കോമ്പൗണ്ട് എന്നാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ റീസൺ ആണ്. വൈ? ബിക്കോസ് കാർബണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ പഠിച്ചത്? 2.4 ആണ്. അതെന്താ കാരണം? നമ്മുടെ കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇനി ഈ ചേട്ടന് എത്ര പേര് വേണം? 4 ഇലക്ട്രോൺസ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ 4 ഇലക്ട്രോൺസ് പോണം, വേണം ഓർ പോണം, ഓക്കെ ഓർ പോണം. പക്ഷെ രണ്ടെണ്ണോ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന് കാർബൺ ഇസ് എ വെരി സ്മോൾ ആയിട്ടുള്ള ആറ്റമാണ്. സോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺസ് ഭയങ്കര ഹൈ ആണ്, ഓക്കെ. അപ്പൊ പോവാൻ നോട്ട് പോസിബിൾ, ബിക്കോസ് 6 പ്രോട്ടോൺസ് ആർ സ്ട്രോങ്ലി അട്രാക്ടിങ് ദി ഇലക്ട്രോൺസ്. സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് എനർജി ഇൻ ഓർഡർ ടു ടേക്ക് ദ ഇലക്ട്രോൺസ്, ഇൻ ഓർഡർ ടു ഗിവ് ദി ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോണെ കൊടുക്കുന്നത് പോസിബിൾ അല്ല, ബിക്കോസ് ദേർ ഇസ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ 4 ഇലക്ട്രോൺ വരിക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എനർജറ്റിക്കലി നോട്ട് ഫീസിബിൾ, ബിക്കോസ് 6 ഇലക്ട്രോൺ കെൻ നോട്ട് മെയിൻറ്റെയിൻ ദ 8 ഇലക്ട്രോൺസ് വിച്ച് ആർ ഗോയിങ് ടു ബി ഔട്ട് സൈഡ്. അപ്പൊ ടോട്ടലി 4 ഇലക്ട്രോണും കൂടി വന്നാൽ ഇലക്ട്രോൺസ് മൊത്തത്തിൽ എത്രയാവും? 10 ഇലക്ട്രോൺസ് ആവും. 4 ഇലക്ട്രോൺ വന്നു എന്ന് വിചാരിച്ചോ, 6 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്, 4 ഇലക്ട്രോണും കൂടി വന്നു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ് ആവും. സോ ഇറ്റ് വിൽ ബി എനർജറ്റിക്കലി നോട്ട് ഫീസിബിൾ, നോട്ട് പോസിബിൾ ഫോർ കാർബൺ ആറ്റംസ് ടു അച്ചീവ് എൻ ഇനർജസ് കോൺഫിഗറേഷൻ ബൈ ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്, ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് ഭയങ്കരമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഈ ഇലക്ട്രോൺസ് ഓടി പോകാൻ തുടങ്ങും. അങ്ങനെ എനർജറ്റിക്കലി ഇറ്റ് വിൽ ബി നോട്ട് ഫീസിബിൾ ടു ഗെറ്റ് ഇലക്ട്രോൺ. സോ കാർബൺ ക്യാൻ അച്ചീവ് ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഓൺലി ബൈ ഷെയറിംഗ് ഇലക്ട്രോൺസ്. ഷെയറിംഗ് വെച്ച് മാത്രമേ നമുക്ക് ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുള്ളൂ. സോ ഈ ഷെയറിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയണത്, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു എന്ന് പറയുന്നത്, ഓക്കെ. സോ ഫോർ കാർബൺ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ടു റിമൂവ് 4 ഇലക്ട്രോൺ ആസ് ന്യൂക്ലിയസ് ഇസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു ദ ഇലക്ട്രോൺ, ആസ് ദ ഇലക്ട്രോൺസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു ദ ന്യൂക്ലിയസ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ആഡ് 4 ഇലക്ട്രോൺസ് ടു ദ കാർബൺ ആറ്റം ബിക്കോസ് ഓഫ് ദി എനർജി കൺസിഡറേഷൻ. സോ ഇറ്റ് ക്യാൻ അച്ചീവ് ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ
ഒൺലി ബൈ ഷെയറിംഗ് ഇലക്ട്രോൺസ്. ഇങ്ങനെ ഷെയറിംഗ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിന് എന്ത് കോമ്പൗണ്ട്സ് എന്നാ പറയാ? സച്ച് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഫോം ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അപ്പൊ കോവാലന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുള്ളൂ. ദസ് കാർബൺ ക്യാൻ അച്ചീവ് എനർജി ഗ്യാസ് കോൺഫിഗറേഷൻ ഓൺലി ബൈ ഫോമിംഗ് കോവാലന്റ് കോമ്പൗണ്ട്സ്. നൗ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്? കോവാലന്റ് കോമ്പൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ട്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കോവാലന്റ് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനറലി ദേ ഹാവ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അതേപോലെ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. തൽക്കാലം എന്താണ് പഠിച്ചാൽ മതി. ഓഫ് ഇലക്ട്രിസിറ്റി and temperature, of course electricity and temperature generally goes hand in hand. So electricity deyum adhe pole thana temperature deyum poor conductors aa endu konda high melting point and boiling point. Ipo say for example water eduthu niyarcho enna eppozhum melting point boiling point nu parna oru molecule ivide undu vera oru molecule ivide undu ivare thammile cheriya oru link undu eppozhum oru cheriya oru attractive force undu ivarellarum thammile cheriya attractive force undu. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവർ ഫ്രീ ആവുമ്പോഴാണ് മെൽട്ട് ചെയ്യുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക എന്ന് പറയണത്. ഓക്കെ ഓക്കെ, ഇവർ കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ് ഇവരെ തമ്മിൽ. അപ്പൊ ഇത് തമ്മിലുള്ള അട്രാക്ഷനെയാണ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ. അതേസമയം വാട്ടറിൽ ഓക്സിജനും ഹൈഡ്രജനും ഹൈഡ്രജനും ഇവര് തമ്മിലുള്ള അട്രാക്ഷനെ ഇൻട്രാമോളിക്കുലർ എന്നാണ് പറയാം. അതേസമയം ഒരു വാട്ടർ മോളിക്യൂളും വേറൊരു വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷനെ ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ കുറേ ടെമ്പറേച്ചർ കൊടുത്താലേ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ അല്ലെ? രണ്ടുപേര് കൈ ചേർത്ത് പിടിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കുറേ എനർജി കൊടുക്കണം, എന്നാലേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ വെൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വെരി ഹൈ, മോർ ടെമ്പറേച്ചർ ഷുഡ് ബി ഗിവൺ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറേ കഴിഞ്ഞ് അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ? കാരണം ചൂട് 25 പൊട്ടിക്കാൻ പറ്റില്ല, 35 പൊട്ടിക്കാൻ പറ്റില്ല, 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മെൽട്ടിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. അതേസമയം ഇത് കുറവാണെങ്കിൽ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെങ്കിൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ്. അപ്പൊ കോവാലന്റ് കോമ്പൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വെരി ഹൈ. സോ ഒബ്വിയസ്ലി മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആർ ഗോയിങ് ടു ബി വെരി ഹൈ ഫോർ കോവാലന്റ് കോമ്പൗണ്ട്സ്. ഓക്കെ, അതുപോലെ എന്തുകൊണ്ടാണ് ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി? ബിക്കോസ് മിക്ക കോമ്പൗണ്ട്സിലും ദേ ആർ കോവാലന്റ് കോമ്പൗണ്ട്സ് റൈറ്റ്. കോവാലന്റ് കോമ്പൗണ്ട്സ് ആകുമ്പോൾ ദേ വിൽ ബി നോ ഫ്രീ ഇലക്ട്രോൺസ്. ജനറലി ദേ വിൽ ബി നോ ഫ്രീ ഇലക്ട്രോൺ. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. വാട്ട് ഇസ് ദ എക്സെപ്ഷൻ? എക്സെപ്ഷൻ ഹിയർ ഇസ് ഗ്രാഫൈറ്റ്. അപ്പൊ ഗ്രാഫൈറ്റിനെ കുറിച്ച് നമ്മൾ ഇപ്പം സംസാരിക്കുന്നില്ല, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജനറലി കാർബൺ കോമ്പൗണ്ട്സ് ആർ കോവാലന്റ് കോമ്പൗണ്ട്സ് ആൻഡ് ദേർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ കോവാലന്റ് കോമ്പൗണ്ട്സ്. സോ ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ ഇത്രയും മനസ്സിലായോ? അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് ഇനി കടക്കാൻ പോവാണ്. ഈ ഇതും അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവണം, കാരണം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വൈ ആർ കോവാലന്റ് കോമ്പൗണ്ട്സ് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി? വൈ ഡു ദേ ഹാവ് മെൽട്ടിംഗ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ്? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്തുകൊണ്ട് കാർബൺ ഇത്രയും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ റീസൺ ആണ് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ഹൈഡ്രോ കാർബൺസിന്റെ ഡെഫിനിഷനും നമ്മൾ കാണാൻ പോകുന്നുണ്ട്.